ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് നിൽക്കുന്നത് ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ്. ഡ്രാമയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഷാനി എന്ന് പറയുന്ന കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു മെയ് 15. പക്ഷെ എനിക്ക് കറക്റ്റ് ടൈമിൽ വിഷ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ വിഷ് ചെയ്യുന്നതും. സോറി ഫോർ ദ ലേറ്റ് വിഷ് ഷാനി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ പറ്റുന്നവരെല്ലാം ഷാനി ഒന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഡ്രാമയിലേക്ക് പോയാലോ. കഴിഞ്ഞ എപ്പിസോഡ് ലാസ്റ്റിൽ ഹീറോയുടെ മുറിവ് പെട്ടെന്ന് അപ്രതീക്ഷിതാവെന്ന് കണ്ടിട്ടും ഹീറോയിൻ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവളെന്തിനാ ഇങ്ങനെ എന്നെ തന്നെ ഷോക്കായി നോക്കി നിൽക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഹീറോയ്ക്ക് തനിക്കൊരു മുറിവ് ഉണ്ടായത് പെട്ടെന്ന് മറങ്ങി പോകുന്ന ഓർമ്മ വരുന്നതും. അതുകൊണ്ട് തന്നെ കവളും പൊത്തിപ്പിടിച്ച് അവളെ നേരെ അവൻ്റെ റൂമിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഹീറോയിൻ അപ്പോഴും ഷോക്കായി തന്നെ നിൽക്കുന്നുണ്ട്. താനിപ്പോൾ എന്താ കണ്ടത്? ഒരു മനുഷ്യൻ്റെ മുറിവ് പെട്ടെന്ന് എങ്ങനെയാണ് മറങ്ങി പോകുന്നതെന്നൊക്കെ ആലോചിച്ചും അവൾ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാൻ വേണ്ടിയിട്ടും അവളും ഹീറോയുടെ പുറകെ ഓടിപ്പോകുന്നുണ്ട്. ഹീറോ നേരെ പോകുന്നത് അവൻ്റെ റൂമിലേക്കാണ്. എന്നിട്ട് അവൻ്റെ ഡ്രസ്സിലായ ആ ഒരു ബ്ലഡൊക്കെ തുടച്ചു മാറ്റുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഹീറോയിൻ അവൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടും, നീ ഒന്ന് പുറത്തേക്ക് വന്നേ, നിൻ്റെ മുറിവ് എത്ര വലുതാണ്, അതിൽ സ്റ്റിച്ചിടണം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പേടിച്ചു പോയ ഹീറോ, എനിക്ക് നിൻ്റെ ഹെൽപ്പൊന്നും വേണ്ട, ഞാൻ തനിയെ സ്റ്റിച്ച് ചെയ്തോളാം, നീ ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിൻ പോകാതെ അവിടെ തന്നെ കുറേ നേരം നിൽക്കുന്നുണ്ട്. പക്ഷെ ഹീറോ പുറത്ത് വരാത്തതുകൊണ്ട് തന്നെ ഹീറോയിൻ പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന സോഫിയാണ് ആ എപ്പോഴും കുടിക്കുന്ന പേഷ്യൻറ്റിനെ. അവൾ ഒരു ബെഡിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് വരുന്ന വില്ലനും ഇവൻ എന്തിനാ കെട്ടിയിട്ടേക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോഫിയ പറയും ഇവൻ ഭയങ്കര ബഹളമാണ്, ഒരു മദ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഡോക്ടേഴ്സിനെയും പേഷ്യൻസിനെയൊക്കെ ഭയങ്കര ടോർച്ചറിങ് ആണെന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന വില്ലനും ഇങ്ങനെ കുടിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ റിസർച്ചിന് ഉപയോഗിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്, നീ ഇവനെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സോഫിയയും അയ്യോ പെട്ടെന്നൊന്നും ഇവനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് ഡോസ് ഇഞ്ചക്ഷൻ ഞാനിവന് കൊടുത്തായിരുന്നു, ഇപ്പോൾ ഇവനെ ഒരു വാമ്പയർ ആവാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന വില്ലനും നീ ഒന്നും ആലോചിക്കണ്ട, ഇവൻ ഇവിടെ നിന്ന് റിലീസ് ചെയ്തേക്കും, ഇനി നമ്മൾ ഇവനെ വെച്ച് റിസർച്ച് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ മനുഷ്യർക്ക് തന്നെയാണ് ആപത്തും, സോ ഇവനെ റിലീസ് ചെയ്തേക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സോഫിയയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനെ റിലീസ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് നോക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഹീറോ നേരെ മാക്സിനെ മീറ്റ് ചെയ്തിട്ടും എനിക്ക് ബ്ലഡ് കാണുമ്പോൾ ഭയങ്കര ടെംപ്റ്റേഷനാണ്, നീ തരുന്ന മരുന്ന് കഴിച്ചാലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴൊക്കെയാണോ ബ്ലഡ് കാണുന്നതും അപ്പോഴൊക്കെ എനിക്ക് ടെംപ്റ്റേഷൻ ആവുന്നുണ്ട്, ഞാൻ എൻ്റെ കൺട്രോളിൽ തന്നെ അല്ല, എനിക്കിപ്പോൾ വാമ്പയേഴ്സിനെ പോലെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാക്സും എപ്പോൾ മുതലാണ് എനിക്ക് ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും എപ്പോഴാണോ ഞാൻ ആ ഒരു ടാബ്ലറ്റ് മാറി കഴിച്ചത്, അന്ന് മുതൽ തന്നെ എനിക്ക് ചെറിയ സിംറ്റംസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ആ ഒരു വാമ്പയേഴ്സ് ചേർന്ന് എനിക്ക് ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ അത് കൂടി, ഞാനിപ്പോൾ ഫുള്ളായിട്ടും ഒരു വാമ്പയറായി കൺവേർട്ട് ആവുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാക്സും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇതെന്താ പ്രശ്നം എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കാം, നിന്റെ ബ്ലഡ് ടെസ്റ്റ് എനിക്ക് വേണം, കുറച്ച് ബ്ലഡ് തരാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയും നീ എത്ര വേണോ എടുത്തോ, അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് ചെറുതായിട്ട് എനിക്കൊരു മുറിവുണ്ടായി, ആ മുറിവ് ഹീറോയിൻ കണ്ടു, അവൾ നോക്കി നിൽക്കുക തന്നെ അത് ചെറുതായിട്ട് ഹീലാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവളത് ശരിക്കും നോട്ടീസ് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ആകെ ടെൻഷനാണ്, ഒരു പക്ഷേ അവളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മനുഷ്യനല്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലാവില്ലേന്ന് ചോദിക്കുന്നുണ്ട്. മാക്സ് പറയും ഏയ് അവളത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, അഥവാ നോട്ടീസ് ചെയ്തെങ്കിൽ ഇന്നലെ തന്നെ നിന്നോട് അതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയും അവൾ കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്, പക്ഷേ ആ ഒരു ഹീലായതിനെ പറ്റി എന്നോടൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മാക്സ് പറയും എനിക്ക് പിന്നെ പേടിക്കണ്ട, നീ സുഖമായി പോയി ഉറങ്ങിക്കോ, നിന്റെ ബ്ലഡ് ടെസ്റ്റ് ഞാൻ എടുത്തിട്ടില്ലേ, നിനക്ക് എന്താ പ്രോബ്ലം എന്നുള്ളത് ഞാൻ നാളെ പറയാമെന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോയും ഉറങ്ങാനായിട്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹീറോ കുളിച്ചൊരുങ്ങി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായി വരുമ്പോഴേക്കും മാക്സ് അവനോട് പറയുന്നുണ്ട് എനിക്കൊരു വലിയ ബാഡ് ന്യൂസ് ഉണ്ട്, ഇന്നലെ ഞാൻ എടുത്ത ആ ഒരു ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു, നിനക്കിനി മരുന്ന് കഴിച്ചാലും പഴയ പോലെ കൺട്രോളായിട്ട് നിൽക്കാൻ പറ്റില്ല, നിനക്ക് ബ്ലഡ് കണ്ടാൽ ഭയങ്കരമായിട്ട് ടെംപ്റ്റേഷൻ ആവും, അന്ന് നീ കഴിച്ച ആ ഒരു ടാബ്ലറ്റ് കാരണം നിൻ്റെ വാമ്പയർ സെൽസ് ഭയങ്കരമായിട്ട് മൾട്ടിപ്പിൾ ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ടാബ്ലറ്റിലൊന്നും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ ആകെ സങ്കടപ്പെട്ട് അപ്പോൾ എനിക്കിനി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നുണ്ട്. മാക്സ് പറയും നീ ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിൻ്റെ ഈ ഒരു മൾട്ടിപ്പിൾ ആവുന്ന സെൽസിനെ കൺട്രോൾ ചെയ്യാൻ ഞാൻ എന്തെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ഹീറോയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയും ഓക്കെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ മാക്സ് പെട്ടെന്ന് ഹീറോ തൻ്റെ കവളിൽ ഒട്ടിച്ചിരുന്ന ആ ഒരു ബാൻഡേഡ് വലിച്ചിളക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കും നീ ഇങ്ങനെയാണോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകുന്നത്, ആരെങ്കിലും നിൻ്റെ മുറിവ് എവിടെ കാണട്ടെ എന്ന് പറഞ്ഞാൽ നീ എന്ത് കാണിച്ചു കൊടുക്കും, ഇനി ഞാൻ നല്ലൊരു ഐഡിയ വെച്ചിട്ടുണ്ട്, നീ വേഗം വാന്നും പറഞ്ഞ് അവനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇത് കാണിക്കുന്ന വില്ലനെയാണ്, വില്ലൻ ആ ഒരു ഹോസ്പിറ്റലിലെ CCTV ഫുട്ടേജസ് ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഹീറോയ്ക്ക് ബ്ലഡ് കാണുമ്പോഴെല്ലാം തലകറക്കം വരുന്നതായിട്ട് വില്ലൻ നോട്ടീസ് ചെയ്യുന്നത്. ഇത് കാണിക്കുന്ന ഹീറോയിനെയാണ്. ഹീറോയിൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള പിങ്കിയോട് ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും മനുഷ്യന് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഹീലാവോ, അത് പെട്ടെന്ന് മറിഞ്ഞു പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കേൾക്കുന്ന പിങ്കിയും നിനക്ക് എന്താ പറ്റിയത്, വർക്ക് ലോഡ് കൂടിയപ്പോൾ നിനക്ക് സ്ട്രെസ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും എനിക്ക് ഒരു സ്ട്രെസ്സും ആയിട്ടില്ല, ഇന്നലെ നടന്ന ആ ഒരു ഫൈറ്റിലും ഹീറോയ്ക്ക് കവിളിൽ വലിയൊരു മുറിവ് പറ്റി, പക്ഷെ അത് പെട്ടെന്ന് അപ്രതീക്ഷമായി, അവൻ എന്തോ ഒരു പവർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പിങ്കിയും നീ വേണമെങ്കിൽ കുറച്ച് ദിവസം ലീവ് എടുത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ട് വാ, നിന്റെ ഡ്യൂട്ടിയെല്ലാം ഞാൻ നോക്കിക്കോളാം, നിനക്ക് ഏതോ 8 ലൂസായി എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോയിനും എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്നെ കളിയാക്കും, വാ നിനക്ക് ഞാൻ പ്രൂഫ് സഹിതം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിങ്കിയും കൂട്ടി നേരെ ഹീറോയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഹീറോയോട് കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് നിന്നിട്ട് പെട്ടെന്ന് അവൻ്റെ ബാൻഡേഡ് പിടിച്ച് ഒറ്റ വലി. എന്നിട്ട് ഹീറോയിൻ പിങ്കിയോടും നോക്ക് നോക്ക് അവൻ്റെ കവിളിൽ ഇപ്പോൾ മുറിവ് കാണില്ല എന്ന്
പറയുന്നുണ്ട്. അപ്പോൾ പിങ്കിയും നീ ഒന്ന് നേരെ നോക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ നോക്കുമ്പോൾ ഹീറോയുടെ കവളിൽ ഒരു വലിയ മുറിവുണ്ട്, പോരാത്തതിന് അത് സ്റ്റിച്ച് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറോ നിനക്ക് ഇതെന്താ പറ്റിയതെന്ന് പറഞ്ഞ് ഹീറോയിന് വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഹീറോ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ആ സമയത്താണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആക്ച്വലി ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള മാക്സ് ഒരു സയൻറ്റിസ്റ്റ് മാത്രമല്ല നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഹീറോയിൻ ഇങ്ങനെ എന്തെങ്കിലും പണി ഒപ്പിക്കുന്നു അറിയാന്നുള്ളതുകൊണ്ട് തന്നെ മാക്സ് ഹീറോയ്ക്ക് നല്ലൊരു മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത് കാണിക്കുന്ന ഡോക്ടർ ഹർഷനെയാണ്. ഹർഷൻ നേരെ സെക്രട്ടറിയോട് പോയിട്ട് പറയുന്നുണ്ട് ആ പുതിയ ക്യാൻസർ വാർഡിൽ എന്തൊക്കെയോ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവരെന്തോ ഇല്ലീഗൽ ആയിട്ടുള്ള റിസർച്ച് നടത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ വാർഡിലെ ഏതെങ്കിലും ഒരു പേഷ്യൻ്റിൻ്റെ ബ്ലഡ് സാമ്പിൾ എനിക്ക് കിട്ടുകയാണെങ്കിലും അവിടെ എന്താ നടക്കണമെന്ന് ഞാൻ കണ്ടുപിടിച്ച് പറയാം, നിങ്ങൾക്കും അവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സെക്രട്ടറിയും ഉറപ്പായിട്ടും ഞാൻ ആ ഒരു ബ്ലഡ് സാമ്പിൾ നിങ്ങൾക്ക് മേടിച്ചു തരാം, അവിടെ എന്താ നടക്കണമെന്ന് എനിക്കും അറിയണമെന്ന് പറയുന്നുണ്ട്. ഇത് കാണിക്കുന്ന വില്ലനെയാണ്. വില്ലന ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടറായിരുന്ന ഡോക്ടർ ജോണിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. വില്ലൻ ജോണിനോട് പറയും, എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും ഇവിടുത്തെ ഡയറക്ടർ സ്ഥാനം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാനേജറിനോട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പോയതിനു ശേഷം ഈ ഹോസ്പിറ്റലിലെ ഡയറക്ടർ നിങ്ങളായിരിക്കും എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഡോക്ടർ ജോണും, നിങ്ങളത് വെറുതെ പറയല്ലേ, നിങ്ങൾക്ക് ഹീറോയല്ലേ ഇഷ്ടം, എപ്പോഴും നിങ്ങളെ ഹീറോയല്ലേ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. വില്ലൻ പറയും, ഞാൻ ജസ്റ്റ് അവനെ സപ്പോർട്ട് ചെയ്യുന്നത് അവനെ വിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഏറ്റവും വിശ്വാസം നിന്നെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ആ ഒരു ക്യാൻസർ വാർഡിലെ കൺട്രോളറായിട്ട് ഞാൻ നിന്നെയാണ് അപ്പോയിൻമെന്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡോക്ടർ ജോണിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം ഹീറോ വന്നതിന് ശേഷം അവനെ അധികം ആരും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വില്ലൻ തനിക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അവൻ വില്ലനോട് ഒരുപാട് താങ്ക്സ് പറയും. ഇപ്പോൾ വില്ലൻ പറയും, നിങ്ങളെ ഞാൻ കൺട്രോളർ ആക്കിയത് വെറുതെ അല്ല, ഡോക്ടേഴ്സും പെർമിഷൻ ഇല്ലാതെ പുതിയ ക്യാൻസർ വാർഡിലേക്ക് കയറാതെ നിങ്ങൾ വേണം ശ്രദ്ധിക്കാനായിട്ടും ആ ഒരു പേഷ്യൻസിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഒന്നും പുറത്തേക്ക് പോകരുത്, ആരെയും ബ്ലഡ് എടുക്കാൻ അനുവദിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡോക്ടർ ജോണും ഓക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ഹീറോയാണ്. ഹീറോ വെൻഡിങ് മെഷീനിൽ നിന്ന് ഒരു ജ്യൂസ് എടുക്കാൻ നോക്കുമ്പോഴേക്കും അതെന്തോ റിപ്പയർ ആയതുകൊണ്ട് തന്നെ ജ്യൂസ് വരുന്നില്ല. അപ്പോൾ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെൻഡിങ് മെഷീനെ അവൻ സ്വന്തം കൈകൊണ്ട് ഇടിച്ച് പൊട്ടിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ, അയ്യോ ഞാനെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് റിയലൈസ് ആയിട്ട് വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇതെല്ലാം ജെന്നി നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത് കാണിക്കുന്നത് ആ പുതിയ ക്യാൻസർ വാർഡിൻ്റെ ഫ്രണ്ടിലാണ്. വില്ലൻ ആ ഒരു കുടിയനായിട്ടുള്ള പേഷ്യൻറ്റിനെ റിലീസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ സോഫി അവനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ബോഡി ഗാർഡ്സ് ചേർന്നു അയാൾ ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് ഹീറോയിൻ വന്നിട്ട് അവനെ ഇത് എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോഡി ഗാർഡ്സും ഇവനെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ടാണ് കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ ഹീറോയിനും ഇല്ല, ഇവനെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, അവൻ്റെ കോലം തന്നെ കണ്ടില്ലേ, അവൻ ഒട്ടും സുഖമില്ല, ഇവിടെ തന്നെ നിന്ന് ബാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഡോക്ടർ ജോൺ വന്നിട്ട് ഹീറോയിനോട് പറയും, ഇവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്കെല്ലാം ആപത്താണ്, ഇവൻ പൊക്കോട്ടെ, നമ്മളെല്ലാം കൂടെ ചേർന്നെടുത്ത ഡിസിഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഡോക്ടർ ജോൺ പറഞ്ഞതുകൊണ്ട് തന്നെ ഹീറോയിന് എതിർത്തൊന്നും പറയാൻ പറ്റുന്നില്ല. ഇതിന് വേണ്ടിയിട്ടാണ് വില്ലൻ ഡോക്ടർ ജോണിനെ സോപ്പിട്ടെടുത്തതും. അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡി ഗാർഡ്സ് ചേർന്നിട്ട് ആ ഒരു പേഷ്യൻറ്റിനെ അവിടെ നിന്ന് തൂക്കിക്കൊണ്ടു പോകുന്നുണ്ട്. ഹീറോയിന് ഇതിലൊട്ടും ഇൻട്രസ്റ്റ് ഇല്ല, കാരണം അയാൾക്ക് ഒട്ടും സുഖമില്ല. അയാളും ഡോക്ടർ ജോൺ പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോകാൻ അനുവദിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്ന രാത്രിയാണ്. ആ ഒരു പേഷ്യൻ്റ് വെളിയിലിരുന്ന് ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ട്. സമയത്ത് വില്ലൻ്റെ ഗുണ്ടകളായിട്ടുള്ള വാമ്പേഴ്സ് അവിടെ പോയിട്ട് അയാളെ പിടിച്ച് ഒരു വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് തള്ളിയിടുന്നുണ്ട്. അയാളും ആ ഒരു വണ്ടിയുടെ അടിയിൽ പെട്ട് മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എന്തിനെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു പേഷ്യൻറ്റിന് ഫസ്റ്റ് ഡോസ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിൽ ചെറുതായിട്ട് വാമ്പയറിൻ്റെ സ്വഭാവം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മനുഷ്യർക്കാർക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ ആരും അറിയാതെ കൊന്നുകളഞ്ഞത്. ഇത് കാണിക്കുന്ന സെക്രട്ടറിയാണ്. സെക്രട്ടറി നേരെ ചെയർമാനോട് വന്നിട്ട് പറയുന്നുണ്ട്, ഇതായിട്ട് ഓപ്പൺ ചെയ്ത ആ ഒരു ക്യാൻസർ വാർഡിൽ എന്തൊക്കെയോ തെറ്റായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ തീരെ വയ്യാത്ത ഒരു പേഷ്യൻറ്റിനെ അവർ ഡിസ്ചാർജ് ചെയ്തു, അതിനെ ആരോടും ഇൻഫോം ചെയ്തിട്ടില്ല, അതൊക്കെ തെറ്റല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെയർമാൻ പറയും, അതൊന്നും ഒരു തെറ്റല്ല, ഞാൻ എല്ലാ അധികാരവും ഡയറക്ടറിന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കാൻ പോകണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആ ഒരു സെക്രട്ടറിക്കും എന്താ പറയേണ്ടതെന്ന് പോലും അറിയാതെ മിണ്ടാൻ നിൽക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ജെനിയാണ്. ജെനി ചെയ്ത എന്തോ ഒരു പ്രോജക്റ്റ് തെറ്റായതുകൊണ്ട് തന്നെ അവളുടെ സീനിയേഴ്സ് ചേർന്ന് അവളെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു ഇന്നസെന്റ് ഡോക്ടർ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ജെനി വെളിയിൽ വന്ന് ഭയങ്കര സങ്കടത്തിൽ ഫുഡ് കഴിക്കുമ്പോഴേക്കും ആ ഇന്നസെന്റ് ഡോക്ടർ വന്നിട്ട് പറയും, ഞാനും പണ്ട് നിന്നെ പോലെ തന്നെയായിരുന്നു, അതുകൊണ്ടാണ് ആരും എന്നെ മൈൻഡ് ചെയ്യാത്തത്, ആർക്കും എന്നെ ഒരു റെസ്പെക്റ്റും ഇല്ല, അതുപോലത്തെ ഒരു അവസ്ഥ നിനക്ക് വരരുത്, ഭയങ്കര ബോൾഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജെനിക്ക് ഭയങ്കര മോട്ടിവേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡോക്ടറിനോട് ഇവൾക്കൊരു ചെറിയ അനുകമ്പ തോന്നുന്നുണ്ട്. ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിൽ എന്തോ ഒരു വലിയ ഓപ്പറേഷൻ ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഹീറോയുടെ പേര് പറയുന്നുണ്ട്. പക്ഷേ ഹീറോയോട് ഇപ്പോൾ മാക്സ് ഒരു ഓപ്പറേഷൻ ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ, സോറി എനിക്ക് ഓപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിനും പിന്നെ എന്താ ഇങ്ങനെ പറയണമെന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡോക്ടർ ജോണും, ഈ ഒരു ഓപ്പറേഷൻ ഹീറോയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത് ചെയ്യാൻ യോഗ്യനായിട്ടുള്ള ആൾ ഞാൻ തന്നെയാണ്, ഈ ഓപ്പറേഷൻ ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഗമയോടെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓക്കെ പറയുന്നുണ്ട്. ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഹീറോ പുറത്തു പോകുമ്പോൾ ഹീറോയിൻ വന്നിട്ട്, നിന്റെ ഹെൽത്ത് ഇതുവരെ ഓക്കെ ആയില്ലേ, ആക്ച്വലി നിനക്ക് എന്താ പ്രശ്നം, നിനക്ക് എന്താ പറ്റി, നീ എന്താ ഓപ്പറേഷൻ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ പറയും, നീ വിചാരിക്കുന്ന പോലെ എനിക്ക് ഹെൽത്തിന് ഒരു പ്രോബ്ലം ഇല്ല, ഞാൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്, എനിക്കൊരു രണ്ട് ദിവസത്തെ കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ട്, അതൊരു സ്പെഷ്യൽ ഡോക്ടേഴ്സിന് വേണ്ടി മാത്രം ഉള്ളതാണ്, അതിന് ഞാൻ പോകും, അതുകൊണ്ടാണ് എനിക്ക് ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും, എന്താ വലിയ ഡോക്ടേഴ്സിനുള്ള മീറ്റിംഗ്, ഞാനും അങ്ങോട്ട് വരും, എനിക്ക് ആ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട്. ഹീറോയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി ആ ഒരു കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കോൺഫറൻസിന് പോകുന്നതും ഹീറോയിൻ പറയും, വരുന്ന എല്ലാ ഗസ്റ്റിനും
എന്നെ നന്നായിട്ട് അറിയായിരിക്കും. അവരെല്ലാം എന്നോട് വന്ന് സംസാരിക്കും. ആരും നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും നിനക്ക് വിഷമമൊന്നും ഉണ്ടാവരുത് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്തിട്ട് നേരെ ആ ഒരു ഹാളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നേരെ വന്ന് ഹീറോയോട് സംസാരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിനും ഇത്രയും വലിയ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഞാൻ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാം എന്തിനാ ഇവരോട് സംസാരിക്കുന്ന രീതി നോക്കി നിൽക്കുന്നുണ്ട്. ഹീറോ ജസ്റ്റ് അവളെ നോക്കി സ്മൈൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഹീറോ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഹീറോയിന് മാത്രമാണ് നേരത്തെ ഹീറോയെ പറ്റി അറിയാത്തത്. ആകെ ചമ്മി നാറിയ ഹീറോയിൻ നേരെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് ഡേ കോൺഫറൻസ് കഴിയുമ്പോഴേക്കും ഹീറോയിൻ എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയും ഇല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന വില്ലനെയാണ്. വില്ലൻ എന്തോ ഒരു കാര്യത്തെ പറ്റി ആലോചിച്ച് ഭയങ്കര സങ്കടത്തിരിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് അവനൊരു ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. അതിൽ വില്ലനും പിന്നെ ഒരു ചെറിയ പെൺകുട്ടി ആയിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. അങ്ങനെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വില്ലൻ ഒരു പെൺകുട്ടിയെ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ക്യാൻസർ ആയിരുന്നു. വില്ലൻ അവളെ ഒരുപാട് സ്നേഹത്തോടെയാണ് നോക്കിയിരുന്നത്. അവളൊരു അനാഥയായിരുന്നു. പക്ഷേ ഒരു അമ്മയച്ഛനും അവൾ ദത്തെടുക്കും. പക്ഷെ ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ അവളെ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവും. അതുകൊണ്ട് സങ്കടപ്പെട്ട ആ ഒരു പെൺകുട്ടി ഒരു ദിവസം ആ ഒരു ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യും. ഇത് കാണുന്ന വില്ലൻ അലറി കരയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ആ ഒരു കോൺഫറൻസ് ഹാളിലാണ്. അവിടെ ഹീറോയും ഹീറോയിനും കൂടെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഹീറോ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് കോൺഫറൻസ് നടക്കുന്ന ടൈമിൽ നീ ഇത് എവിടെ പോണേന്ന്. അപ്പോൾ ഹീറോയിൻ പറയും എനിക്കൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ട്, കോൺഫറൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വരാമെന്ന്. അപ്പോൾ ഹീറോയിനും ഹീറോയോട് നീ ഇതെങ്ങോട്ടാ പോണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും എനിക്കൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ട്, ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും കള്ളം പറഞ്ഞിട്ട് എവിടേക്കാണ് പോണേന്ന് വെച്ചാൽ കാട്ടിലേക്കാണ്. അതായത് ഹീറോ ഹീറോയിനെ രക്ഷിച്ച ഒരു കാട്ടിലേക്കാണ് പോകുന്നത്. പ്രതീക്ഷിതമായിട്ട് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ഇതാണോ നിന്റെ കോൺഫറൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ഇവിടെയാണോ നിന്റെ ഫ്രണ്ടിന്റെ വീടെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ പറയും ഓക്കെ നമ്മൾ രണ്ടുപേരും കള്ളമാണ് പറഞ്ഞതും നമുക്ക് കോംപ്രമൈസ് ആവാം, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ഹീറോയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും അത് എൻ്റെ അമ്മയുടെ ഓർമ്മ ഇവിടെയാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നും. ഹീറോ തിരിച്ച് ഹീറോയിനോട് നീ എന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും അത് പണ്ട് എന്നെ ഒരു പയ്യൻ ഇവിടെ വെച്ച് രക്ഷിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ചെന്നായ്ക്കൾ എന്നെ ഓടിച്ചപ്പോൾ അവനാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്ക് താൻ രക്ഷിച്ച ആ ഒരു പെൺകുട്ടി ഹീറോയിനാണെന്ന് കൺഫേം ആവുന്നത്. ഒരു ദിവസം ഹീറോയിൻ്റെ ഫ്രണ്ട് ഹീറോയിൻ്റെ പഴയ പേര് വിളിച്ചപ്പോഴേ ഹീറോയ്ക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അതത്ര കാര്യമാക്കില്ല. ഇപ്പോഴാണ് അവനും താൻ രക്ഷിച്ച പെൺകുട്ടി ഹീറോയിൻ തന്നെയാണെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഹീറോയിനെ ഇപ്പോൾ ചെറുതായിട്ട് ഇഷ്ടമാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടിക്കാലം മുതലേ അവന് അവളുടെ മേലൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഹീറോയിൻ ആ ഒരു പയ്യനെ പറ്റി തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഹീറോയെ പറ്റിയാണ് പറയുന്നതും. പക്ഷെ അവൾക്കറിയില്ലല്ലോ കൂടെയുള്ള ആളാണ് താൻ ഇത്രയും കാലമായിട്ട് അന്വേഷിക്കുന്ന ആ ഒരു പയ്യനെന്ന്. അവൻ പറയുന്നുണ്ട് 100 ചെന്നായ്ക്കൾ വന്ന സമയത്ത് അവൻ എനിക്ക് വേണ്ടിയിട്ട് ആ ചെന്നായ്ക്കളോട് ഫൈറ്റ് ചെയ്തും, അവനൊരു സൂപ്പർ പവറുള്ള ബോയ് ആണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും കോൺഫറൻസ് സ്റ്റാർട്ട് ആവാൻ ടൈമായി എന്ന് ഓർമ്മ വരുന്നത്. പിന്നെ ഇവർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞിട്ടും അവിടെ വന്ന ഡോക്ടേഴ്സ് എല്ലാം ചേർന്ന് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. സമയത്ത് എല്ലാ ഡോക്ടേഴ്സും ചേർന്ന് ഹീറോയിനെ കുടിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. വേറെ വഴിയില്ലാതെ അവളും കുടിക്കുന്നുണ്ട്. കുടിച്ച് കുടിച്ച് ഹീറോയിന് ആകെ ബോധമില്ലാത്ത അവസ്ഥയാവുന്നുണ്ട്. അവൾ നേരെ ഹീറോയുടെ അടുത്ത് വന്നിരുന്നിട്ട് കുട്ടിക്കാലത്ത് അവളെ രക്ഷിച്ച ആ ഒരു പയ്യനെ പറ്റി ഇങ്ങനെ വിവരിച്ച് പറയുന്നുണ്ട്. ആ ഒരു സംസാരത്തിൽ നിന്ന് ഹീറോയ്ക്കും ഹീറോയിൻ തന്നെ ഇപ്പോഴും മറന്നിട്ടില്ല, അവൾക്ക് ഇപ്പോഴും തന്നെ ഇഷ്ടമാണ്, തന്നെയാണ് അവൾ തേടിക്കൊണ്ട് നടക്കുന്നതെന്നെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിനോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ അവന് തോന്നുന്നുണ്ട്. ഹീറോയിൻ ഒറ്റയ്ക്ക് റൂമിൽ പോലും പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഹീറോ അവളെ പിഗ്ഗി ബാഗ് എടുത്ത് നേരെ റൂമിലേക്ക് കൊണ്ടാക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന വില്ലനെയാണ്. വില്ലൻ അവന്റെ വേമ്പർ ഗുണ്ടകളോട് പറയും നിങ്ങൾ ഉടനെ തന്നെ ഹീറോയെ അറ്റാക്ക് ചെയ്യണം, 2 ദിവസം കഴിഞ്ഞിട്ടായാലും മതി, പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരിക്കണം, അവന് നിങ്ങളെ തിരിച്ചടിക്കാൻ പോലും സാധിക്കരുതും, ഞാനൊരു മാസ്റ്റർ പ്ലാൻ ഇട്ടിട്ടുണ്ട്, അതെനിക്ക് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഗുണ്ടകളും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ഹീറോയിന്റെ റൂമിലാണ്. അവൾ സുഖമായിട്ട് ഉറങ്ങുമ്പോഴേക്കും പുറത്ത് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാനായിട്ട് ഹീറോയിൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഹീറോയിനെ പോലെ തന്നെ കുടിച്ച് ഫിറ്റായ ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫയർ അലാറം ഓൺ ആക്കിയതായിരുന്നു, അതുകൊണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഹീറോയിൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഹീറോയുടെ റൂം. പെട്ടെന്ന് അവൾ അവനെ നോക്കുമ്പോൾ അവൻ്റെ കവിളിൽ ഒട്ടിച്ചിരുന്ന ബാൻഡേഡ് കാണുന്നില്ല, പോരാത്തതിന് മുറിവിൻ്റെ ഒരു ചെറിയ പാട് പോലും ഇല്ല. അപ്പോൾ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് താൻ കണ്ടതൊന്നും കള്ളമല്ല, അവൾക്ക് എന്തൊരു സ്പെഷ്യൽ പവർ ഉണ്ട് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി അവൾ അവനോടൊന്നും ചോദിക്കുന്നില്ല, അവനെ തന്നെ കുറച്ച് നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ ഇവൾ എന്തിനാ എന്നെ നോക്കണമെന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് കയറി പോയി വാതിൽ അടയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ ഊരി വെച്ച ബാൻഡേഡ് കാണുന്നത്. ഇത് കാണുന്ന ഹീറോ ഹീറോയിനെല്ലാം കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൾ എന്നെ അങ്ങനെ സൂക്ഷിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ടും ഭയങ്കര ടെൻഷനിൽ കിടന്നുറങ്ങുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹീറോയിനെ കാണുന്ന ഹീറോ ഇവളിപ്പോൾ എന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞ് ആകെ ടെൻഷനിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ ഭയങ്കര കൂളായിട്ടും ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ, നിന്റെ മുറിവ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഓ അപ്പം ഇവൾ ശ്രദ്ധിച്ചു കാണില്ല എന്ന് പറഞ്ഞ് ഇത്തിരി സമാധാനമാവുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് എന്തോ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതെന്താ നോക്കുമ്പോഴേക്കും നിന്റെ അമ്മയും അച്ഛനെയും കൊന്നത് ഞങ്ങളാണ്, ഞങ്ങളെ മീറ്റ് ചെയ്യണമെങ്കിലും ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ട് ഒരു ബിൽഡിങ്ങിന്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോ ഉടനെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാണിക്കുന്ന വില്ലന്റെ ഗുണ്ടകളെയാണ്. അവർക്ക് നന്നായിട്ട് അറിയാം ഹീറോയ്ക്ക് ഇപ്പോൾ ബ്ലഡ് കണ്ടാൽ ഭയങ്കര ടെൻഷനാവും, അതുപോലെ തന്നെ കൈയും കാലും ഒക്കെ വിറയ്ക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോ വരുന്ന വഴിയെല്ലാം അവർ ആ ഒരു ബ്ലഡ് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോ അവിടേക്ക് കടന്നു വരുന്നതും അവർ ആ ബ്ലഡ് എല്ലാം പൊട്ടിച്ച് വിടുന്നുണ്ട്. ഈ ഒരു ബ്ലഡ് ഇങ്ങനെ നിറങ്ങി കിടക്കുന്ന കാണുന്ന ഹീറോ ആകെ ഷോക്ക് ആവുന്നുണ്ട്. അവന് കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആ രണ്ട് വാമ്പേഴ്സും ചേർന്നും ഹീറോയെ ഇങ്ങനെ അടിച്ചു കൊല്ലാൻ വേണ്ടി വരുമ്പോൾ പുതിയതായിട്ട് വന്ന ആരോ ഒരാളും ആ രണ്ട് വാമ്പേഴ്സിനെയും അടിച്ചു കൊല്ലുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ നിങ്ങൾ ആരാണ്, എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എന്തിനാണ് രക്ഷിച്ചതെന്നൊക്കെ ചോദിക്കുന്നത്.
നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു വാമ്പയർ തൻ്റെ ആ ഒരു തൊപ്പി അഴിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്ക് ആകെ ഷോക്കാവുന്നത്. അത് വേറെ ആരുമല്ല, വില്ലനായിരുന്നു. ആക്ച്വലി വില്ലൻ ഒരു വാമ്പയർ ആണെന്നുള്ളത് ഹീറോ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹീറോ നീ ഒരു വാമ്പയർ ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന വില്ലനും. അതിൽ നിന്ന് തലയാട്ടുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മീറ്റ് ചെയ്യും വരെ. ബൈ ബൈ.